मन ये सांतर सुर बने हमारा मुझो सुर तुझे सा प्यारा मिले तदे गीत असा जो मधुर तरानो बने तदे सुर का दरिया बहके सागर में मिले बदला दारूप लेके बरसन ഒരു വനിതാ ദിനം കൂടി കടന്നു പോവുകയാണ്. ഈ വനിതാ ദിനത്തിൽ ഭാരതത്തിൻ്റെ ചില സ്ത്രീരത്നങ്ങളെ ഓർമ്മിക്കുന്ന നിമിഷങ്ങളാണിനി. ഭാരതരത്നം ലഭിച്ച 5 ഇന്ത്യൻ വനിതകളെക്കുറിച്ചാണ് ആദ്യം നിങ്ങളോട് പറയുന്നത്.
ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ജീവിതത്തിൽ അസാധാരണമായ സേവനമോ പ്രകടനമോ രാജ്യത്തിനായി കാഴ്ചവെച്ചിട്ടുള്ളവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. 1954 ആദ്യമായി ഭാരതരത്ന സമ്മാനിച്ചു തുടങ്ങിയത്. സി രാജഗോപാൽ അരച്ചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സി വി രാമൻ എന്നിവരാണ് ആദ്യത്തെ ഭാരതരത്ന ജേതാക്കൾ. ഇവിടെ ഒട്ടനവധി പ്രിയപ്പെട്ടവരെത്തിയിട്ടുണ്ട്. ഹംസ അനക്കരയും ജോമോൻ പി ടിയും ലീലാമ തോമസും കണ്ണൻ സുബിനും ഉൾപ്പെടെ ഒട്ടനവധി പ്രിയപ്പെട്ടവർ ഈ ഒരു വനിതാ ദിനത്തിൻ്റെ പ്രത്യേക പരിപാടിയിലെത്തിയിട്ടുണ്ട്. ആരംഭിച്ച് 64 നിരവധി സാമൂഹിക നേതാക്കൾക്കും വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾക്കുമൊക്കെ ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ ആകെ 48 പേർക്കാണ് രാജ്യം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകിയിട്ടുള്ളത്. അതിൽ 5 സ്ത്രീകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 8 വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതരത്ന ബഹുമതിക്ക് അർഹരായ ചില വനിതകളെക്കുറിച്ചാണ്. അരുണ ആസിഫ് അലി 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ മുംബൈയിൽ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ പതാക ഉയർത്തി പ്രശസ്തയായ വനിതയാണ് അരുണ ആസിഫ് അലി. വിവാഹത്തിന് ശേഷം അരുണ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. 1928 കോൺഗ്രസിൻ്റെ നേതാവായി മാറി. 1930 ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തു. 1932 തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. തടവുകാരോട് മോശമായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് അവരൊരു നിരാഹാര സമരം നടത്തിയിരുന്നു. 1954 CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വനിതാ വിഭാഗമായ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ രൂപവൽക്കരിക്കാൻ പങ്കുവഹിച്ച ആളുകൂടിയാണ് അരുണ ആസിഫ് അലി എന്ന ആ ധീരവനിത. 1958 ദില്ലിയിലെ ആദ്യത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ പരിശ്രമങ്ങൾക്കും ധീരതയ്ക്കും ബഹുമതിയായി ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. 1964 ലെനിൻ പുരസ്കാരവും 1992 പത്മവിഭൂഷണും നൽകി രാജ്യം അരുണ ആസിഫ് അലി ആദരിച്ചു. 1997 മരണാന്തരന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം സമ്മാനിക്കപ്പെട്ടത്. മറ്റൊരു സ്ത്രീരത്നത്തെ ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടത് മദർ തെരേസ എന്ന അമ്മയാണ്. നിസ്വാർത്ഥമായ സേവനങ്ങളിലൂടെ അഗതികളുടെ അമ്മയായ ആ വ്യക്തിത്വം ഉപേക്ഷിക്കപ്പെട്ടവരുടെയും നിരാലംബരുടെയും ഗുരുതര രോഗികളുമായവരെ പരിചരിക്കുന്നതിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ച അവർക്ക് 1980 ഭാരതരത്ന ലഭിച്ചത്. മാസിഡോണിയയിൽ ജനിച്ച മദർ തെരേസ 18 അയർലൻഡിലെ ഒരു കൂട്ടം കന്യാസ്ത്രീകളുമായി ചേർന്ന് 1929 ഇന്ത്യയിലെത്തി അധ്യാപികയായി ജോലി ആരംഭിച്ചു. 1950 മദർ തെരേസ മിഷനറി ഓഫ് ചാരിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ചത്. അവഗണിക്കപ്പെട്ടവർക്ക് പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മിഷനറീസ് ഓഫ് ചാരിറ്റി തുടങ്ങിയത്. പോൾ ആറാമൻ മാർപ്പാപ്പ ഇതിനെ അന്താരാഷ്ട്ര മത കുടുംബമായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് മിഷനറീസ് ഓഫ് ചാരിറ്റിക്ക് ലോകമെമ്പാടും വിവിധ ശാഖകളുണ്ട്. 1979 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച മദർ തെരേസ തനിക്ക് സമ്മാനമായി ലഭിച്ച 192,000 അമേരിക്കൻ ഡോളർ മുഴുവൻ ഇന്ത്യയിലെ അവശർക്കായി ചിലവഴിച്ചു. മറ്റൊരു ഭാരതരത്നം നേടിയ വ്യക്തിത്വമാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിച്ചത് 1972. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വനിതയായി മാറി ഇന്ദിരാ പ്രിയദർശിനി. നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഇന്ദിരാഗാന്ധിക്ക് ചെറുപ്പം മുതലേ രാഷ്ട്രീയ അന്തരീക്ഷം നല്ല പരിചയമായിരുന്നു. 1959 കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി ഇന്ദിര തിരഞ്ഞെടുക്കപ്പെട്ടു. പിതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു ഇന്ദിര. 1966 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1971 ഒരു പ്രത്യേക രാഷ്ട്രമെന്ന നിലയിൽ ബംഗ്ലാദേശിന് വിമോചനത്തിന് സഹായിച്ചതും നേതൃത്വം നൽകിയതും ഇന്ദിരയായിരുന്നു. 1984 ഒക്ടോബർ 31 അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുകയാണുണ്ടായത്. ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീരത്നം 1972 ഭാരതരത്നം നേടിയെങ്കിൽ മറ്റൊരു പേര് നമുക്കൊക്കെ സുപരിചിതയായ കർണാടക സംഗീത ലോകത്തെ സുപ്രഭാതത്തിലൂടെ വെങ്കടേശ്വര സുപ്രഭാതത്തിലൂടെ നമുക്കൊക്കെ സുപരിചിതയായ MS സുബലക്ഷ്മിയാണ്. 1998 ഭാരതരത്ന ലഭിച്ചപ്പോൾ അവാർഡ് ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞയായി മാറി MS സുബലക്ഷ്മി.
തമിഴ്നാട്ടിലെ സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച എം എസ് സുബലക്ഷ്മി തൻ്റെ 11-ാമത്തെ വയസ്സിലാണ് തിരുച്ചിറപ്പള്ളിയിലെ റോക്ക്ഫോർട്ട് ക്ഷേത്രത്തിൽ ആദ്യമായി പൊതുപ്രകടനം നടത്തിയത്. 1929 മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ വെറും 13 വയസ്സുള്ളപ്പോൾ കർണാടക സംഗീതത്തിലെ നിരവധി മഹാന്മാരുടെ ശ്രദ്ധ പിടിച്ചു നേടിയ സുബലക്ഷ്മി 17-ാം വയസ്സിൽ തന്നെ ലോകപ്രശസ്തി നേടിക്കഴിഞ്ഞിരുന്നു. 1963 എഡിൻബർഗ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഉൾപ്പെടെ വിവിധ വിദേശ ഫെസ്റ്റിവലുകളിൽ മ്യൂസിക് ഐക്കണായി ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുബലക്ഷ്മി പങ്കെടുത്തു. ന്യൂയോർക്കിലെ പ്രശസ്തമായ കാർണഗി ഹാളിലും ലണ്ടനിലെ റോയൽ ആർബർട്ട് ഹാളിലുമൊക്കെ പ്രകടനം നടത്തിയ ചരിത്രമുണ്ട് എം എസ് സുബലക്ഷ്മിക്ക്. റഷ്യ, കാനഡ, കിഴക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കർണാടക സംഗീതത്തിൻ്റെ ശബ്ദങ്ങൾ അവർ പരിചയപ്പെടുത്തി. 1998 എം എസ് സുബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിച്ചത്. ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരു സ്ത്രീരത്നമാണ്. 30-ലധികം ഭാഷകളിലായി ആയിരക്കണക്കിന് പാട്ടുകൾ ആലപിച്ച ലതാ മങ്കേഷ്കറാണ് ഭാരതരത്നം നേടിയ മറ്റൊരു സ്ത്രീരത്നം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അറിയപ്പെടുന്ന പിന്നണി ഗായികയായ ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിലുള്ള ഗാനമാണ് നമ്മൾ ആദ്യം കേട്ടത്. മിലേസുറു മേരാ തുമാര എന്ന ആ ഗാനത്തിൽ ഒട്ടനവധി നായികമാർ പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിൽ ആ സ്ത്രീ ശബ്ദങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ലതാ മങ്കേഷ്കറാണ്. 2001 ഭാരതരത്നം നൽകി രാജ്യം അവരെ ആദരിച്ചത്. 1942 മറാഠി ഹിന്ദി ചിത്രങ്ങളിലൂടെ അഭിനേതാവായിട്ടാണ് ലതാ മങ്കേഷ്കർ തൻ്റെ ജീവിതം ആരംഭിച്ചത്. 1945 ഗജാബാവു എന്ന ചിത്രത്തിനായി തൻ്റെ ആദ്യത്തെ ഹിന്ദി പ്ലേബാക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് ശ്രദ്ധേയയായി മാറിയ ലതാ മങ്കേഷ്കർ 1949 മഹൽ എന്ന സിനിമയിലൂടെ നടി മധുബാലയ്ക്ക് വേണ്ടി പാടിക്കൊണ്ടാണ് പ്രശസ്തയായത്. പ്രധാന സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയ അവർ നിരവധി അനവധി സിനിമകൾക്കായി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തീർച്ചയായും ഭാരതരത്നം ലഭിച്ച 5 വനിതകളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്തതെങ്കിൽ കാലവും കഥയും മാറി ലോകശ്രദ്ധ നേടിയ, ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഒരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നാം ചർച്ച ചെയ്യേണ്ട 9 സ്ത്രീകളെക്കുറിച്ചാണ് ഞാനിനി സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾ ലോകത്തിൻ്റെ ശക്തിയാണത് എന്നത് തെളിയിക്കപ്പെട്ടൊരു വസ്തുതയാണ്. വീടുകളിൽ ഒതുങ്ങിയിരുന്ന് കുടുംബത്തെ പരിചരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും മാറി ഇന്ന് ലോകത്തെ പ്രധാന ചുമതലകളിൽ മിക്കതിലും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. ചട്ടക്കൂടുകളും പുരുഷാധിപത്യ ആചാരങ്ങളും തകർത്ത് ഇന്ന് ലോകത്തിന് തന്നെ അഭിമാനിക്കാവുന്ന തരത്തിൽ സ്ത്രീകൾ വളർന്നു കഴിഞ്ഞു. 8 അന്താരാഷ്ട്ര വനിതാ ദിനം എന്നത് ഒരു പ്രധാന ദിവസമാണ്. ഈ ദിവസം മാത്രമല്ല, സ്ത്രീകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നതിനായി ഓരോ ദിവസവും നമുക്ക് ആഘോഷിക്കണം. അതിനാൽ ഈ പ്രത്യേക ദിവസത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ചില സ്ത്രീകളെയും അവരെങ്ങനെയാണ് നമ്മെ പ്രചോദിപ്പിച്ചത് എന്നതിൻ്റെ ചെറുവിവരണവുമാണ് ഇനി നൽകുന്നത്. ആദ്യം തന്നെ കെ ശൈലജ എന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മന്ത്രി. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ ലോകശ്രദ്ധ നേടിയ പ്രശസ്തയായ വനിതയാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ കെ ശൈലജ. കൊറോണ വൈറസിനെ നേരിടാനുള്ള ശ്രമങ്ങളെ മുൻനിർത്തി നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ അവരെ തേടിയെത്തി. കഴിഞ്ഞ വർഷം COVID-19 കേസുകൾ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ മരണനിരക്ക് കുറയ്ക്കാനും വളരുന്ന കോവിഡ് നിരക്ക് കുറയ്ക്കാനുമുള്ള കെ ശൈലജ ടീച്ചറുടെ പ്രയത്നം മികച്ചതായിരുന്നു. തീർച്ചയായും ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒന്നാണ്. 2-ാമത്തെ പേര് കമല ഹാരിസ് എന്ന പേരാണ്. അമേരിക്കയുടെ നിലവിലുള്ള വൈസ് പ്രസിഡൻ്റാണ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ്. രാജ്യത്തെ ഏറ്റവും ശക്തമായ 2-ാമത്തെ ഔദ്യോഗിക പദവി വഹിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ വനിതയായി കമല ഹാരിസ് മാറി. പ്രസിഡന്റ് ജോ ബൈഡനുമായി ചേർന്ന് രാജ്യത്ത് കോവിഡ് ഭീഷണി തടയുന്നതിനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച തെറ്റായ തീരുമാനങ്ങൾ മറികടക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിലാണ് കമല ഹാരിസ് നിലവിലുള്ളത്. 3-ാമത്തെ പേര് മലാല യൂസുഫ് സായി എന്ന പേരാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പെൺകുട്ടി ഇന്ന് ലോകത്തിൻ്റെ തന്നെ പെൺ ശബ്ദമാണ്. തൻ്റെ അവകാശങ്ങൾക്കായി പോരാടി 2012 താലിബാൻ്റെ വെടിയേറ്റതിനാൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മലാല യൂസുഫ് സായി. അവളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ച് ലോകമെമ്പാടുമുള്ളവർ പിന്തുണ നൽകിയിരുന്നു. സുഖം പ്രാപിച്ച ശേഷം തൻ്റെ ജന്മസ്ഥലത്ത് സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസത്തിനുമായി മലാല യൂസുഫ് സായി വാദിച്ചു.
2014 സമാധാന നോബൽ സമ്മാനം കൈലാസ് സത്യാർത്ഥിയുമായി പങ്കിട്ടതും മലാല യൂസുഫ്സായി ആയിരുന്നു. അതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവായി മലാല മാറി. മറ്റൊരു സ്ത്രീരത്നം റിതു കരിദാൽ, റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിതു കരിദാൽ ലക്നൌവിൽ നിന്നുള്ള എയ്റോസ്പേസ് എഞ്ചിനീയറാണ്. മാർസ് ഓർബിറ്റൽ മിഷനായ മംഗൾയാൻ ഡെപ്യൂട്ടി ഓപ്പറേഷൻ മാനേജറായി പ്രവർത്തിച്ച റിതു ഈ ദൗത്യത്തിനായി ഒട്ടനവധി സംഭാവനകൾ നൽകി. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടറും ഋതുവായിരുന്നു. മറ്റൊരു പേര് ജസീന്ത ആർഡേൻ, 2017 ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയായ വനിതയാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി സുപ്രധാന മാറ്റങ്ങൾ അവർ നടപ്പിലാക്കുകയുണ്ടായി. ഔദ്യോഗിക പദവിയിലിരിക്കെ കുഞ്ഞിനെ പ്രസവിച്ച ആദ്യത്തെ രാഷ്ട്രത്തലവനായും അവർ മാറി. മാത്രമല്ല COVID-19 ചെറുക്കുന്നതിനുള്ള അവരുടെ ശ്രമങ്ങൾ ലോകരാജ്യങ്ങളിൽ തന്നെ പ്രശംസിക്കുകയുമുണ്ടായി. മറ്റൊരു പേര് ഹിമാദാസ് എന്ന പേരാണ്, ആരും മറക്കാത്ത പേരാണ് ഹിമാദാസ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കായിക ആരാധകർ ആസാമിൽ ജനിച്ച ഹിമയെ ദിഗ് എക്സ്പ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോക ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റും ആദ്യ ഇന്ത്യൻ വനിതയുമാണ് ഹിമാദാസ്. IAAF Under-20 ചാമ്പ്യൻഷിപ്പിലായിരുന്നു തൻ്റെ നേട്ടം. ആസാം പോലീസ് വകുപ്പിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് പദവി അലങ്കരിക്കുകയാണ് ഹിമാദാസ്. മറ്റൊരു പേര് ദീപിക പദുക്കോൺ എന്ന പേരാണ്. 2007 ഓം ശാന്തി ഓം എന്ന ചിത്രം മുതൽ ബോളിവുഡിൽ പ്രശസ്തയായ നടിയാണ് ദീപിക പദുക്കോൺ. ഇന്ന് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന നടിമാരിൽ ഒരാളായി മാറി. മികച്ച അഭിനയത്തിന് 3 ഫിലിംഫെയർ അവാർഡുകളും നേടിയിട്ടുള്ള ദീപിക പദുക്കോണാണ് 2018 ടൈംസ് മാഗസിൻ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലുള്ള വിഷാദവും മാനസികാരോഗ്യവും എന്നിവർക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി ലിവ് ലാഫ് ലവ് എന്ന സംഘടന ആരംഭിച്ചത് ദീപിക പദുക്കോണിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. അടുത്തിടെ ആഗോള വിനോദത്തിൽ സ്വാധീനം ചെലുത്തിയ സ്ത്രീകൾ എന്ന പട്ടികയിൽ ഇടം നേടിയ 2 ഇന്ത്യക്കാരിൽ ഒരാളായി മാറി. ആസിഡ് ആക്രമണത്തിനിരയായി അഭിനയിച്ച് നിരൂപണ പ്രശസ്തി നേടിയ ചപാക് എന്ന ചിത്രത്താണ് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ദീപികയുടെ ചിത്രം. മറ്റൊരു സ്ത്രീരത്നം പ്രിയങ്ക ചോപ്രയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് നടിമാരിൽ ഒരാളാണ് പ്രിയങ്ക ചോപ്ര. 2000 മിസ് വേൾഡ് കിരീടമണിഞ്ഞ പ്രിയങ്ക ചോപ്ര ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ്. നിരവധി ഫിലിംഫെയർ അവാർഡുകൾ, ദേശീയ അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. ഹോളിവുഡിലും പ്രവേശിച്ച പ്രിയങ്ക സ്വന്തമായി നിർമ്മാണ കമ്പനിയും നടത്തുന്നുണ്ട്. അടുത്തിടെ അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ എന്ന ചലച്ചിത്ര ആവിഷ്കാരത്തിലെ അഭിനയത്തിന് ഏറെ ശ്രദ്ധ പിടിച്ചു നേടിയ പ്രിയങ്ക ചോപ്രയുടെ പേരും ഒപ്പം ഒരു പേരുകൂടി നമുക്ക് മറക്കാനാവില്ല, കൽപ്പന ചൗള എന്ന പേര്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിതയാണ് കൽപ്പന ചൗള. മിഷൻ സ്പെഷ്യലിസ്റ്റും പ്രൈമറി റോബോട്ടിക് ആം ഓപ്പറേറ്ററുമായ കൽപ്പന ഹരിയാന സ്വദേശിനിയാണ്. നാസയുടെ കൊളംബിയ സ്പേസ് ഷട്ടിലിലാണ് ബഹിരാകാശത്തിലെത്തിയത്. 2003 ബഹിരാകാശ പേടകം ഭൂമിയിൽ തിരിച്ചിറക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് മരിക്കുകയായിരുന്നു. മരണത്തിന് 18 ഒരു ബഹിരാകാശ യാത്രികനാകാൻ ആഗ്രഹിക്കുന്ന നിരവധി കൊച്ചുകുട്ടികൾക്ക് പ്രചോദനമാണ് കൽപ്പന ചൗള എന്ന സ്ത്രീരക്തത്തിൻ്റെ ജീവിതം. തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട അത്തരത്തിലുള്ള ഒട്ടനവധി പേരുകളുണ്ട്. കാലത്തെ നമുക്ക് മുന്നിൽ തിരുത്തിയ ചില ഇന്ത്യൻ വനിതകളുണ്ട്. 21 ഒരു സ്ത്രീയായി ജീവിക്കുക എന്നത് മഹത്തായ കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഈ രീതിയിലായിരുന്നില്ല. ഫെമിനിസം ഇല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന വാക്കുപോലും ഉപയോഗിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങളെന്ന് വിളിക്കപ്പെടുന്നതിനും യഥാർത്ഥ ജന്മാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി സ്ത്രീകൾ പാടുപെട്ടൊരു കാലമുണ്ടായിരുന്നു. ഈ വനിതാ ദിനത്തിനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനമാകുന്നതിന് മുമ്പ് ഒട്ടനവധി കഥകളുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ തീർത്ത തങ്കലിപികളാൽ എഴുതപ്പെട്ട ചില സ്ത്രീരത്നങ്ങളുണ്ട്. സാവിത്രിഭായി ഫൂലെ അത്തരത്തിലൊരു പേരാണ്. ഇന്ത്യൻ വനിതാ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കക്കാരിയായിരുന്നു സാവിത്രിഭായി ഫൂലെ. ഭർത്താവ് ജ്യോതിറാവു ഫൂലെയും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക മുൻവിധികൾ അവസാനിക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു സാവിത്രിഭായി ഫൂലെ. 1998 March 10 സാവിത്രിഭായിയുടെ സംഭാവനകളെ മാനിച്ച് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു വിദ്യാജ്യോതി തന്നെയായിരുന്നു സാവിത്രിഭായി. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് മറ്റൊരു വ്യക്തിത്വം.
മന്ത്രിസഭാ പദവി വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി രണ്ട് തവണ പ്രവർത്തിച്ചിട്ടുണ്ട്. 40s അവസാനത്തിൽ റഷ്യയുടെ ഇന്ത്യൻ അംബാസഡറും പിന്നീട് മഹാരാഷ്ട്ര ഗവർണറുമായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. യു എൻ പൊതുസഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിലാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അറിയപ്പെടുന്നത്. മറ്റൊരു പേര് റാണി ലക്ഷ്മിബായിയുടെ പേരാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഈ ധീരവനിതയെ വിശേഷിപ്പിക്കുന്നത് ഝാൻസിയിലെ റാണിഭായി എന്നാണ്. മറ്റുള്ളവരുടെ പിന്തുണ തേടി അവർ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ഉൾക്കൊള്ളുന്ന ഒരു സന്നദ്ധ സേന രൂപീകരിച്ചു. അവരുടെ ധൈര്യവും ജ്ഞാനവും 19th century ഇന്ത്യൻ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പുരോഗമന കാഴ്ചപ്പാടുകളും അവരുടെ ത്യാഗങ്ങളും ഒക്കെ റാണി ലക്ഷ്മിഭായിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിരൂപമാക്കി മാറ്റി. അവരുടെ കഥ വരാനിരിക്കുന്ന തലമുറയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എന്നും ഒരു ദീപമായിരുന്നു. മറ്റൊന്ന് ആനന്ദിഭായ് ജോഷിയാണ്. പാശ്ചാത്യ വൈദ്യശാസ്ത്ര പാരമ്പര്യത്തിൽ പരിശീലനം നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ വനിതാ ഡോക്ടർമാരിൽ ഒരാളായിരുന്നു ആനന്ദിഭായ് ജോഷി. അമേരിക്കൻ ഐക്യനാടുകളിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇന്ത്യൻ വംശജയായ ആദ്യത്തെ വനിത, അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയ ആദ്യ ഹിന്ദു വനിതയാണ്. ആനന്ദിഭായ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ സ്ത്രീകളുടെ മാറ്റത്തിൻ്റെ പ്രത്യാശയുടെ ആദ്യ കിരണമായിരുന്നു ഈ സ്ത്രീ. അവർ ഇന്നും നമുക്ക് പ്രചോദനമാണ്. തീർച്ചയായും ഈ വനിതാ ദിനത്തിൽ അത്തരത്തിൽ ഒട്ടനവധി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ചില സ്ത്രീരത്നങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ മികച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സുജേത കൃപലാനിയുടെ നാമം നമുക്ക് മറക്കാനാവില്ല. ഇന്ത്യയുടെ വിഭജന കാലത്ത് സുജേത മഹാത്മാഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1946 അവർ അദ്ദേഹത്തോടൊപ്പം നോഖാലിയിലേക്ക് പോയി. ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായിരുന്നു അവർ. ഇന്ത്യൻ ഭരണഘടനയുടെ ചാർട്ടർ സമർപ്പിക്കാനുള്ള ചുമതല കൈമാറിയ ഉപസമിതിയുടെ ഭാഗമായിരുന്നു. 1947 August 15 സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടനാ അസംബ്ലിയുടെ സ്വതന്ത്ര സെഷനിൽ വന്ദേ മാതരം എന്ന ദേശീയഗാനം ആലപിക്കുകയും 1963 ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി പദവി വഹിച്ച ആദ്യ വനിതയുമായി സുജേത കൃപലാനി മാറി. മലയാളിക്ക് സുപരിചിതമായ മറ്റൊരു പേരാണ് ഇന്ന് പറയാനുള്ളത്, ജസ്റ്റിസ് അന്ന ചാണ്ടിയുടെ പേരാണ്. 1st generation ഫെമിനിസ്റ്റ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാവുന്ന അന്ന ചാണ്ടി കേരളത്തിലെ നിയമബിരുദം നേടിയ ആദ്യത്തെ വനിത. ഒരു ബാരിസ്റ്ററായിരുന്ന കാലത്ത് അവർ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു. 1931 ശ്രീമൂലം പ്രജാസഭ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു. മത്സരത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ശത്രുതയുണ്ടായിരുന്നിട്ടും 1932 അന്നാചാണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്നവർ മുൻസിഫായി മാറി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. 1948 ജില്ലാ ജഡ്ജിയായി ഉയർത്തപ്പെട്ടു. അതിനുശേഷം 1959 February 9 കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായി ഇന്ത്യയിലെ ആദ്യത്തെ ജഡ്ജി ജസ്റ്റിസ് അന്നാചാണ്ടി. അത്തരത്തിൽ സ്ത്രീരത്നങ്ങളെക്കുറിച്ച് നമ്മുടെ ചരിത്രത്തിലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില സ്ത്രീകളെക്കുറിച്ചാണ് ഈ വനിതാ ദിനത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജോമോൻ പി ടി സ്നേഹം അറിയിക്കുന്നുണ്ട്, നിസാരണൻ എത്തി ഹായ് അറിയിക്കുന്നുണ്ട്, അറിവുകൾ പകർന്നതിന് നന്ദി എന്നറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജോമോൻ, ഓരോ മോങ്കവിക്കൽ ചന്ദ്രൻ ചേട്ടൻ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. പേരുകൾ അവസാനിക്കുന്നില്ല. സരോജിനി നായിഡുവും ഇന്ദിരാഗാന്ധിയും ക്യാപ്റ്റൻ പ്രേം മാത്തൂറും കൽപ്പന ചൗളയും തുടങ്ങി നമ്മെ സ്വാധീനിച്ചിട്ടുള്ള അനവധി സ്ത്രീരത്നങ്ങളുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ. തീർച്ചയായും ദേശത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനമെന്ന ചിന്തയിൽ നിന്നാണ് വനിതാ ദിനാചരണം തന്നെ ഉരുത്തിരിഞ്ഞത്. അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എല്ലാ വർഷവും 8th March ആചരിക്കുന്നത്. ഈ ദിവസത്തിന് ഒരുപാട് ചരിത്ര നിമിഷങ്ങളുടെ ഓർമ്മകൾ കൂട്ടായിട്ടുണ്ട്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിൻ്റെ പിൻബലവും വ്യവസായ കുത്തകകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിൻ്റെ കഥയുമാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. 20th century തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടുകളിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിൻ്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. യാഥാസ്ഥിതിക പുരുഷാധിപത്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ശാക്തീകരണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ലിംഗസമത്വം, ലിംഗനീതി തുടങ്ങിയ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്നത്.
സ്ത്രീകളോടുള്ള വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ദിസ് ഈസ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേസ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ എഫ് എം. മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം തീർച്ചയായും ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പേര് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിസാരണ്ണൻ തീർച്ചയായും എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, അറിയാമല്ലോ. മൂത്ത സിസ്റ്ററുടെ ഭർത്താവ് മച്ചാൻ്റെ മാമിയാണ്, മച്ചാൻ്റെ ഫാദറുടെ സഹോദരിയാണ്. പത്തനംതിട്ടയിലാണ് ഫാത്തിമ, ജസ്റ്റിസ് ഫാത്തിമ ബീവി. എന്തായാലും ഇനി അടുത്തൊരു സെക്ഷനായി എനിക്ക് പറയാനുള്ളത് ചില കരുത്തിൻ്റെ പെൺമൊഴികളായിട്ട് മലയാള ചലച്ചിത്ര രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ചില സ്ത്രീരത്നങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതിനു മുമ്പായി തീർച്ചയായും ഇന്ന് നമ്മളാം പൂക്കാലത്തിൻ്റെ വനിതാ ദിനത്തിൽ സ്ത്രീദസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് കിച്ചുവിൻ്റെ മോർണിംഗ് ചിച്ചാറ്റോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ 4 മണിക്ക് ഇന്ന് പ്രജീഷ ജയരാജിൻ്റെ കവിതകളും പാട്ടുകളും ഉണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് ഇന്നലെ അന്തരിച്ച എഴുത്തുകാരി ചന്ദ്രികയ്ക്ക് ചന്ദ്രികാ പൊറ്റേക്കാടിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. വൈകുന്നേരം 5 മണിക്ക് സുജാ പല്ലവിയുടെ പ്രത്യേക അടുക്കളയുണ്ടായിരുന്നു ടേസ്റ്റ് ടൈമിൽ രുചികരമായ ഭക്ഷണങ്ങളുമായി. 6 മണിക്ക് സുഹ്റാ സലാം കാക്കനാടിൻ്റെ രചനകൾ ചർച്ച ചെയ്തെങ്കിൽ 7 മണിക്കിന്ന് പ്രത്യേക ലൈവിൽ അമ്മുകൃഷ്ണ എത്തി മികച്ച ഗാനങ്ങളും കവിതകളുമായി നമ്മളോടൊപ്പം ചേർന്നു. നമ്മളാം പൂക്കാലത്തിൻ്റെ സ്ത്രീരത്നങ്ങളാണ്. എനിക്ക് തൊട്ടുമുമ്പ് 8 മണിക്ക് വിജി കൊല്ലം എന്ന സീരിയൽ താരം, സിനിമാ താരം എത്തിയിരുന്നു. 10 മണിക്ക് എനിക്ക് ശേഷം ആമിയാണ് എത്തുന്നത്. ആമിയെ നിങ്ങൾക്ക് സുപരിചിതയാണ്, പ്രോഗ്രാമുമായി എത്തുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ കരുത്തിൻ്റെ ചില പെൺമൊഴികൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകളെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ളൊരവസരം കൂടിയാണ്. തീർച്ചയായും ആണിനേക്കാൾ ബുദ്ധി പെണ്ണിനുണ്ട് എന്നാണ് കജോളിൻ്റെ അഭിപ്രായം. തന്നെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും വ്യത്യസ്തരാണ്. ജനിതകപരമായി പെണ്ണിനേക്കാൾ കരുത്തുള്ളവരാണ് ആണുങ്ങൾ. അതേസമയം ആണിൽ നിന്ന് അല്പം പോലും താഴെയല്ല പെണ്ണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണിനേക്കാൾ ബുദ്ധിശക്തി പെണ്ണിനുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏതു പെണ്ണിനും വിജയിയാകാം. അത്തരത്തിൽ മറ്റൊരു മലയാളത്തിൻ്റെ പ്രഗത്ഭയായ സംവിധായികയുണ്ട്. സിനിമാരംഗം സ്ത്രീ സൗഹൃദ മേഖലയായി മാറണം എന്ന അഭിപ്രായമുള്ള വിധു വിൻസെൻ്റ്. പല ജോലി മേഖല പോലെ സിനിമാ മേഖലയിലും പുരുഷ കുത്തകകളാണ് ഇവിടെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞിരിക്കുന്നതിനുള്ള കാരണമെന്നാണ് വിധു വിൻസെൻറ്റിൻ്റെ വിലയിരുത്തൽ. ഇപ്പോഴും വസ്ത്രാലങ്കാരത്തിലും മേക്കപ്പിലും മാത്രമാണ് സ്ത്രീ സാന്നിധ്യം കാണാൻ കഴിയുന്നത്. ആർട്ട് വിഭാഗത്തിലെല്ലാം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. അതുതന്നെയാണ് സംവിധാന മേഖലകളിലും. ഇപ്പോൾ PRO മേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, എന്നാലും അവരുടെ എണ്ണം വളരെ കുറവാണ്. ആ എണ്ണത്തിൽ കൂടണമെങ്കിൽ കുറച്ചധികം സ്ത്രീകൾ വരികയും അതിനകത്ത് സ്ത്രീ സൗഹൃദ മേഖലയായി മാറുകയും വേണമെന്നാണ് വിധു വിൻസെൻറ്റിന് പറയാനുള്ളത്. ഫെമിനിസ്റ്റ് എന്ന പേരിലല്ല കാര്യമെന്നാണ് തബുവിൻ്റെ അഭിപ്രായം. ഫെമിനിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഫെമിനിസം എന്ന വാക്കിനെ ഞാൻ തള്ളിപ്പറയുന്നില്ല. പക്ഷേ പേരുകളേക്കാൾ പ്രധാനം പ്രവൃത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമുക്കൊക്കെ കാലാപ്പാനി പോലെയുള്ള സിനിമകളിലൂടെ സുപരിചിതയായ തബു അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ പെണ്ണുങ്ങൾ ശക്തരാണെന്നാണ് ഷീലാമ്മയുടെ അഭിപ്രായം. ശക്തരാണ് പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ. നിലപാടിൽ മാത്രമല്ല, കാഴ്ചപ്പാടിലും. ഇത് കേരളത്തിൻ്റെ മാത്രമല്ല, ലോകമെമ്പാടും സ്വന്തം കാലിൽ നിൽക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പോലും ഇന്നത്തെ സ്ത്രീകൾ പ്രവേശിക്കുന്നത്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനും ആണിനെപ്പോലെ കഴിയുമെന്ന് തെളിയിച്ച ഒട്ടനവധി പെൺകുട്ടികളുണ്ട്. എല്ലാ സ്ത്രീകളും ശക്തരാണ്. മുമ്പ് നാം ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം പേടിയോടെയാണ് തനിച്ച് പുറത്തു പോകുന്നതും വരുന്നതും. പുതിയ പെണ്ണുങ്ങൾക്ക് അത്തരം ഭയമില്ല. മുമ്പ് സിനിമയിൽ സഹസംവിധായികയായി സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഷീലാമ്മയുടെ വാക്കുകളാണ്, ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത സ്ത്രീയാണ്. ഇന്ന് ക്യാമറയുടെ മുന്നിൽ മാത്രമാണ് പെണ്ണുങ്ങൾ. അന്നും അത്തരത്തിലായിരുന്നെങ്കിൽ ഇന്ന് നിരവധി മേഖലകളിൽ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. ഞാൻ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇത് ഷീലയോ എന്ന് ചോദിച്ചവരുണ്ട്. രാത്രി 12 മണിക്ക് ഒറ്റയ്ക്കൊരു സ്ത്രീ സുരക്ഷിതയായി സഞ്ചരിക്കാൻ കഴിയണം. ഇത് മാറുന്ന പുതിയ കാലമാണ്. വനിതാ സംവിധായകർക്ക് 10 ഇരട്ടി റിസ്ക് ഉണ്ടെന്നാണ് ജെ ഗീതയുടെ അഭിപ്രായം. തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തകയായിട്ട് കരിയർ ആരംഭിച്ച ഗീതയുടെ അഭിപ്രായത്തിൽ ഇവിടെ അവിടെ നിന്ന് ഡോക്യുമെൻ്ററി ചിത്രങ്ങളിലേക്കും ഫിലിം മേക്കിങ്ങിലേക്കും എത്തി വിജയം വരിച്ച ചരിത്രമാണുള്ളത്. സമീറ സനീഷ് എന്ന മലയാള സിനിമയിലെ പ്രശസ്തയായ
വസ്ത്രാലങ്കാര വിദഗ്ധയുണ്ട്, ന്യായമായ വേതനം ലഭിക്കാറുണ്ടെന്നും ഇനിയും പുതിയ ആളുകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. 11 വർഷമായി മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന സമീറ സെനീഷ് എന്ന കോസ്റ്റ്യൂമർ പരസ്യചിത്രങ്ങളിൽ നിന്നാണ് കരിയർ തുടങ്ങിയത്. സിനിമ ചെയ്യാൻ ടെൻഷൻ ഉണ്ടായിരുന്നു, സിനിമ വിദൂരമായി നിൽക്കുന്ന ഒരിടം തന്നെയായിരുന്നു. എന്നാൽ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം പോലെയാണ് തോന്നിയത്. ഇപ്പോൾ 150 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. സിനിമ എന്നത് കൂട്ടായ്മയാണ്, സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഇടമാണ് സിനിമ എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഞാനതിനോട് പൂർണ്ണമായി വിയോജിക്കുന്നു എന്നാണ് സമീറ സെനീഷിന് പറയാനുള്ളത്. ദീപിക പദുക്കോൺ, നാം അല്പം മുമ്പ് സൂചിപ്പിച്ച ദീപികയുടെ അഭിപ്രായം, ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ്. ഒരിക്കലും നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. പലരും നിങ്ങളെ ഇടിച്ചു താഴ്ത്താനും പിന്നിലേക്ക് വലിക്കാനും ശ്രമിക്കും. തകർച്ചയിൽ വിട്ടുകളയേണ്ടി വരുന്നതിൻ്റെയും ഇരുണ്ട നാളുകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു ഘട്ടത്തിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പതറാതെ മനസ്സിന് കരുത്തും ദിശാബോധവുമുണ്ടെങ്കിൽ ജീവിതം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യുമെന്ന ആശംസയോടുകൂടി. തീർച്ചയായും അഞ്ജലി മേനോൻ്റെ പേരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അഞ്ജലി മേനോനും സമീറ സനീഷും ഉൾപ്പെടെ ഒട്ടനവധി പേരുണ്ട് വനിതാ ദിനത്തിൽ നമുക്ക് ഓർക്കാവുന്ന ഒരുപാട് പേരുണ്ട്. പാർവതിയെപ്പോലെ വ്യക്തിത്വമുള്ള ചലച്ചിത്ര താരങ്ങൾ, ഒട്ടനവധി പുതിയ തലമുറയിലുള്ള ഒരുപാട് പ്രശസ്തരായ ആളുകളുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു വനിതാ ദിന പ്രത്യേക പരിപാടിയിൽ ഒത്തുകൂടിയ ഓരോ പ്രിയപ്പെട്ടവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുണ്ട്. അടുത്ത പരിപാടിയുമായി നിങ്ങൾക്കേവർക്കും പ്രിയപ്പെട്ട ആമി ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളോടൊപ്പം ചേരും. ദിസ് ഇസ് മൈ എഫ് എം 99.7, നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്യസ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മലു വൈറൽ എഫ് എം മൈ എഫ് എം 99.7, നമ്മളാം പൂക്കാലം. താങ്ക് യു.